ഗ്രേസ് റേഡിയോയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമത്തിന്റെ മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു നല്ല പ്രഭാതം കൂടെ വീണ്ടും ഈ ഭൂമിയിൽ നമുക്ക് ദൈവം ദാനമായി തന്നല്ലോ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ ഒരിക്കലൂടെ സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിക്കാം. ഈ പ്രഭാത സന്ദേശങ്ങൾ കഴിഞ്ഞ ചില ദിവസങ്ങളായി തുടരുവാൻ, മുടങ്ങാതെ തുടരുവാൻ ദൈവം എന്നെ സഹായിച്ചതിൻ്റെ പുറകിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ട് എന്ന് എനിക്ക് ഓരോ ദിവസവും ദൈവം പുതിയ പുതിയ ദൂതുകൾ നൽകുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എല്ലാ ദൈവ ജനത്തിനും എൻ്റെ പ്രത്യേക സ്നേഹവും വന്ദനവും പ്രാർത്ഥനയ്ക്കുള്ള നന്ദിയും അറിയിക്കുകയാണ്. നിങ്ങളെല്ലാ ദിവസവുമുള്ള ഈ പ്രഭാത സന്ദേശം ശ്രദ്ധയോടെ കേൾക്കുകയും അതിനകത്ത് പറയുന്ന ദൂതുകൾ ഏറ്റെടുക്കുകയും ആ റെഫറൻസുകൾ ഒന്നുകൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വീണ്ടും വായിച്ച് തമ്മിൽ തമ്മിൽ ബലപ്പെടുകയും ചെയ്യണം. ഓരോ ദിവസത്തേക്ക് ദൈവം നമുക്ക് നൽകുന്ന അന്നത്തേക്കുള്ള മഞ്ഞയാണ്. മഞ്ഞിൽ പൊതിഞ്ഞ് ഇസ്രായേൽ മക്കൾക്ക് ശക്തന്മാരുടെ ഭോജനം കൊടുത്തതുപോലെ രാവിലെ തോറും നമുക്ക് തരുന്ന ഈ സ്വർഗീയ മഞ്ഞ, അത് നമ്മുടെ ജീവിതത്തിൽ ബലവും കരുത്തും, നമ്മളൊരു ബലഹീനം പോലും ഉണ്ടാകാതെ വണ്ണം നമ്മുടെ ശക്തീകരിപ്പാനും ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ 83 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം വായിക്കുമ്പോൾ ഭക്തനായ ആസാബ് ദൈവത്തോട് പറയുന്ന ഒരു വാക്ക്, ദൈവമേ മിണ്ടാതിരിക്കരുതേ, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ. ദൈവം അങ്ങനെ മൗനമായി ഇരിക്കുമോ? ദൈവം മിണ്ടാതെ ഇരിക്കുമോ? ദൈവമക്കൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ അത് കണ്ടിട്ട് കാണാത്തവനെ പോലെ ദൈവം ഇരിക്കുമോ? ഭക്തന്റെ ആ ചോദ്യം വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ചിന്തകൾ എൻ്റെ മേൽ ഉണ്ടാകുകയുണ്ടായി. നമ്മുടെ ഹോശേയ പ്രവചനം 5 15 വാക്യം വായിക്കുമ്പോൾ, അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും എന്നുള്ള വാക്യം നമുക്ക് ഈ അവസരത്തിൽ വളരെ ശ്രദ്ധേയമാണ്. യെഹെസ്കേൽ 14:3 വാക്യത്തിൽ തങ്ങളുടെ അകൃത്യ ഹേതു തങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമറളുമോ? വിലാപങ്ങൾ 3:8, ഞാൻ കൂകി നിലവിളിച്ചാലും അവൻ എന്റെ പ്രാർത്ഥന തടുത്തു കളയുന്നു, വെട്ടുകല്ലുകൊണ്ട് അവൻ എന്റെ വഴി അടച്ചു, എന്റെ പാതകളെ വികടമാക്കിയിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് നാം ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ജീവനുള്ള ദൈവം ആരാണെന്ന് അറിഞ്ഞിട്ടും അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോവുകയും അവയെ ഹൃദയത്തിൽ സ്മരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേൽ മക്കളുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ദൈവം കേൾക്കാതെ പോയി എന്ന് നമുക്ക് 1 തവണ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സദൃശ്യവാക്യം 1 24 ശാന്തമായി വായിക്കുമ്പോൾ, ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങളെന്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളയുകയും എന്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ, കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ, അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല,
എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ നാം കുറിക്കൊള്ളേണ്ടതാണ്. പ്രിയരെ, നാം ഉൾപ്പെടെ ലോകം ഒരു വലിയ പ്രതിസന്ധിയിൽ, ആർക്കും കരകയറാൻ കഴിയാത്ത ഒരു വലിയ അനുഭവത്തിലൂടെ കടന്നു പോകുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ജനം വ്യാകുലപ്പെടുകയാണ്. മരണസംഖ്യ 2.5 ലക്ഷമായി കഴിഞ്ഞു. രോഗികളുടെ എണ്ണം 35 ലക്ഷമാകുന്നു. ഇതിനോടകം 10 ലക്ഷത്തോളം ആളുകൾ സൗഖ്യമായി കഴിഞ്ഞു. കാലാവസ്ഥയുടെ വ്യതിയാനത്തിൽ മറ്റ് പല രോഗങ്ങൾ നാം പാർക്കുന്ന നാടുൾപ്പെടെ ലോകത്തെ പടർന്നു പിടിച്ചു കഴിഞ്ഞു. മറ്റ് രോഗികൾ ചെന്നാൽ കോവിഡ്-19 ചികിത്സകൾ നടക്കുന്നത് കൊണ്ട് മറ്റ് രോഗികളെ പരിഗണിക്കാനൊക്കാതെ അവർ മരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ നമുക്ക് തരണം ചെയ്യുവാനായിട്ട് കഴിയും? അനേകരുടെ പ്രത്യാശ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമുക്കറിയാം, ഇസ്രായേൽ എന്ന ദൈവത്തിന്റെ ജനത്തിനെതിരെ ഒരു ദശരാഷ്ട്ര സംഘടന തന്നെ ഒരു കാലത്ത് എഴുന്നേറ്റു. ഏദോമ്യർ, ഇസ്മായേലിയർ, മോബാബിയർ, ഹഹരിയർ, അതെ ഗെബായർ, അമോന്യർ, അമാലിയക്കർ, ഫെലിസ്തീർ, സോർനിവാസികൾ, അസൂർ എന്നു വേണ്ട, ഭാവിയിൽ സംഭവിക്കാൻ പോന്ന 10 കൊമ്പിന് നേരായ ദശരാഷ്ട്ര സംഘടനകൾ ഒന്നിച്ചെഴുന്നേറ്റ സന്ദർഭങ്ങളിൽ മനഃപൂർവമായി ദൈവത്തിന്റെ ഒരു മൗനത ആ വിഷയങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ശാന്തമായി ഇസ്രായേലിനെ കുറിച്ചും വേദപുസ്തകം വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കേണ്ടത് ചില വിഷയങ്ങളിൽ നിലവിളി കേൾക്കാതെ, പ്രാർത്ഥന കേൾക്കാതെ ദൈവം മൗനമായിരിക്കുന്നുണ്ടോ? എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, അന്ന് ഉത്തരം ലഭിക്കുകയില്ല എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ. നാം ശൗമേൽ പ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ ഒരു രാജാവിനെ അവർക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ രാജാവ്. അവർ പറഞ്ഞു, പോരാ, ജാതികൾക്ക് രാജാവുള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ തന്നേ മതിയാകത്തുള്ളൂ. ദൈവം പറഞ്ഞതനുസരിക്കാതെ തങ്ങൾ ചോദിച്ച് ഒരു രാജാവിനെ വാങ്ങിക്കുകയുണ്ടായി. ഫലം ആ രാജാവ് തന്നെ അവർക്ക് പിന്നത്തേതിൽ അനവധി ദോഷങ്ങൾ വരുത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവന്റെ ജീവിത സായാഹ്നം വന്നപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് വളരെ അകന്നു. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം വെളിച്ചപ്പാർച്ചയോട് പ്രാർത്ഥിച്ച സംഭവം നമുക്കറിയാം. ദൈവശബ്ദം കേട്ടിരുന്ന ശൗൽ ജീവിത സായാഹ്നത്തിൽ ദൈവത്തോട് നിലവിളിച്ചെങ്കിലും ദൈവം മൗനമായിരുന്നു. അവസാനം വെളിച്ചപ്പാർത്തിയുടെ ആലോചന പിന്നാലെ പോകുകയും വളരെ ദാരുണമായ അന്ത്യം പ്രാപിക്കുകയും ചെയ്തുവെന്ന് പ്രിയരെ നമുക്കറിയാം. ശൗൽ യഹോവയോട് ചോദിച്ചാറ്, യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഊറീം കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരമരുളിയില്ല. 1 ശൗമേൽ 28:6 1 ദിനവൃത്താന്തം 10:13 ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അടുത്ത വാക്യം, ദൈവം അവനെ കൊന്നുകളഞ്ഞു. പ്രിയരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ദൈവത്തിന്റെ ദാസനായ ശൗമേലിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, പ്രവാചകന്മാരുടെ കൂടെ പ്രവചിച്ചവൻ, ദൈവം പറഞ്ഞ സകല അടയാളങ്ങൾ ജീവിതത്തിൽ നേരിട്ട് പ്രാപിച്ചവൻ,
ഇസ്രായേലിന് വേണ്ടി ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്ത് ജയിച്ചവൻ. 40 വർഷം രാജാവായിരുന്നെങ്കിലും അവസാനം അവൻ ദൈവദാസനായ ദാവീദിനെതിരായി നിൽക്കുകയും അവനെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ഇവൻ കാരണം അനേക സന്ദർഭങ്ങൾ കൊട്ടാരം വിട്ട് ഗുഹകളിലും ഗർത്തങ്ങളിലുമൊക്കെ ഓടി ഒളിക്കേണ്ട സാഹചര്യം ഉണ്ടായി. പ്രിയരെ, അധികാരത്തിന്റെ ഹുങ്കിൽ ലഭിച്ചിരിക്കുന്ന പദവിയുടെ അഹങ്കാരത്തിൽ എളിയവനെ, ദൈവനിയോഗമുള്ളവനെ, അഭിഷേകമുള്ളവനെ തൽക്കാലം കൂട്ടുകെട്ടുകളുടെ ബലത്തിൽ ഒതുക്കാൻ ശ്രമിച്ചാലും പിന്നത്തേതിൽ അതെല്ലാം ശൗലിന് അപായമായി തീർന്നു എന്നൊക്കെ നമുക്കറിയാൻ കഴിയും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞത്, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകില്ല. ഞാൻ ബഹുകാലം മിണ്ടാതിരുന്നു, ഞാൻ മൗനമായി അടങ്ങിപ്പാർത്തിരുന്നു. ഇപ്പോഴോ നോവ് കിട്ടിയ സ്ത്രീയെ പോലെ ഞാൻ ഞരങ്ങി നെടുവീർപ്പിട്ട് കഥയ്ക്കും. ഞാൻ മലകളെയും കുന്നുകളെയും ശൂന്യമാക്കി അവയുടെ സസ്യങ്ങളെയെല്ലാം ഉണക്കിക്കളയും. ഞാൻ നദികളെ ദ്വീപുകളാക്കും, പൊയ്കകളെ വറ്റിച്ചു കളയും. യെശയ്യാവ് 42:14-15 വാക്യത്തിൽ ദൈവം പറയുന്ന വാക്യങ്ങൾ ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. പ്രിയരെ, ഒത്തിരി പ്രാർത്ഥിച്ചാലും ഒത്തിരി നിലവിളിച്ചാലും ഒരുപക്ഷെ ദൈവം കേൾക്കാതെ പോകുന്ന സന്ദർഭങ്ങൾ നാം മനസ്സിലാക്കണം. എന്നാൽ ശൗമേൽ എന്ന ഭക്തൻ ജനം ദൈവത്തിൽ നിന്ന് അകന്നൊരു സാഹചര്യത്തിൽ ജനത്തെ മിസ്പയിൽ ഒന്നിച്ചു കൂട്ടി അവർ അനുതപിച്ചു, ദൈവസന്നി കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, യാഗം കഴിച്ചു, ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ ദൈവം മൗനത പിടിക്കുകയും തന്റെ ജനത്തിന് ഉത്തരമരുളുകയും ചെയ്തു. അതേ വ്യവസ്ഥ പ്രകാരം ഒരുത്തൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മൗനത വെടിയും. നാം ഇങ്ങനെ വായിക്കുന്നപ്പോൾ ശൗമേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്തു, യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു, ശൗമേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു, ദൈവം ഉത്തരമരുളി. 1 ശൗമേൽ 7:9, ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എങ്ങനെ ഈ പ്രശ്നം ഒന്ന് ഒതുങ്ങും? ഈ മാരക വിപത്ത്, ഈ മഹാമാരി എങ്ങനെ ഒതുങ്ങുമെന്നറിയാതെ ജനം ഭാരപ്പെടുമ്പോൾ 1 ശൗമേൽ 7:9 ആസ്പദമാക്കി ഞാൻ പറയട്ടെ, അങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങിയതുപോലെ ലോകവ്യാപകമായി പടർന്നു പിടിക്കുന്ന ഈ മഹാവിപത്ത് ഒന്ന് ഒതുങ്ങണമെങ്കിൽ വ്യവസ്ഥ പ്രകാരമുള്ള ഒരു പ്രാർത്ഥനയ്ക്കായി നാം ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ യെശയ്യാവ് 52:9 ഇങ്ങനെ വായിക്കുന്നല്ലോ, അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. നമുക്ക് ആ വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ടറിയാം. പ്രിയരെ, ഞാൻ ഇതൊക്കെ ഓർപ്പിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന പലതിന്റെയും പുറകിൽ ദൈവത്തിന്റെ ജനത്തിന്റെ ഇടയിലുണ്ടായ വലിയ പാപങ്ങൾ, അശുദ്ധി, അവിശുദ്ധ കൂട്ടുകെട്ടുകൾ, രാഷ്ട്രീയക്കാരെക്കാൾ ലോകമനുഷ്യരെക്കാൾ അറയ്ക്കപ്പെടുന്ന അനേക പാപങ്ങൾക്ക് രഹസ്യമായി കൂട്ടുനിൽക്കുന്ന നേതൃത്വങ്ങൾ ഒക്കെ സഭയിൽ ഉടലെടുത്തപ്പോൾ ദൈവം ഒരു മടങ്ങിവരവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ പ്രത്യേക സന്ദർഭങ്ങൾ നാം കണ്ടില്ല എന്നരിക്കരുത്. സെപ്പന്യാവ് 3:17 നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ, ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായ സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. അതേ നമ്മളെ മടക്കി ചേർക്കുന്ന, മുഖം മറയ്ക്കാതെ മൗനത വെടിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട് എന്നറിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം, ദൈവമേ അങ്ങ് മൗനമായിരിക്കരുതേ, മിണ്ടാതിരിക്കരുതേ, സ്വസ്ഥമായിരിക്കരുതേ,
ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തന്നേ മതിയാകൂ എന്ന് പറയുമ്പോൾ അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. തന്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കിയത്രേ ചെയ്തതെന്ന് നമ്മൾ ഈ സങ്കീർത്തനത്തിന് 22 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അരിഷ്ടന്റെ അരിഷ്ടത കേൾക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. നിർമ്മല ഹൃദയത്തോടും നിർമ്മല ദൃഷ്ടിയോടും അതെ വിശുദ്ധി വിട്ടുകളയാതെ പരമാർത്ഥതയോടെ ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ നിലവിളിച്ചാൽ കണ്ണുനീരിന് മറികടക്കാത്തൊരു ദൈവം നമുക്കുത്തരം നൽകി നമ്മോടിങ്ങനെ പറയും, കുഞ്ഞേ നിന്റെ ദർശനത്തിന് ഒരവധി വച്ചിരിക്കുകയാണ്, അത് സമാർത്ഥിയിലേക്ക് ബന്ധപ്പെടുകയാണ്. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. ദൈവത്തിന്റെ ഓരോ മൗനതയും നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന ചില സമയപരിധിയാണ് മനസ്സിലാക്കി. ഇതിന്റെ എല്ലാം പുറകിൽ ഒരു ദൈവിക പ്ലാൻ ഉണ്ടെന്നറിഞ്ഞിട്ട് നാം ദൈവത്തിങ്കിലേക്ക് അടുക്കേണ്ട ദിവസങ്ങളാണ് പ്രിയരെ. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുമെന്ന് യിരെമ്യാവിൽ നമ്മൾ വായിക്കുന്ന പോലെ ദൈവം മൗനമായിരിക്കാതെ ഉത്തരം നൽകുമെന്നുള്ളതിന് ഈ രാവിലെ കാലം ഒരു നല്ല ഉറപ്പ് നമ്മൾ പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. അവൻ മൗനത മെടിഞ്ഞ് നമുക്ക് വേണ്ടി സഹായത്തിനായി മേഘാരൂഢനായി വെളിപ്പെടുന്ന ഒരു ദൈവമാണ്. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാണ്. കീഴെ ശാശ്വതമായൊരു ഭുജങ്ങളുണ്ട്. ആ ഭുജത്തിന്റെ ആ ശക്തമേറിയ കരുതൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പ് വെളിപ്പെട്ടു വരുവാൻ നമുക്ക് ആത്മാർത്ഥതയോടെ നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ തുടക്കത്തിൽ ഓർപ്പിച്ചതുപോലെ കുറ്റമേറ്റു പറഞ്ഞ് നമുക്കവനെ മുഖം ഒന്നിച്ചൊന്ന് അന്വേഷിക്കാം. സമാപന കാലത്ത് വെളിച്ചപ്പാടത്തിന് പുറകെ പോയ ശൗലിനെ പോലെ നാം ആകാതെ, അതെ ദൈവം അവനെ കൊന്നുകളഞ്ഞു എന്നുള്ള വാക്യം ദിനവൃത്താന്ത പുസ്തകത്തിൽ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചല്ലോ. എത്ര ഭയാനകമാണ് പ്രിയതെ. ചിലരുടെയൊക്കെ മരണത്തിന്റെ പുറകിൽ ദൈവത്തിന്റെ കരമുണ്ടോ എന്ന് നാം ഈ വചനം വായിക്കുമ്പോൾ ഭയപ്പെട്ടു പോവുകയാണ്. രാവിലെ ഞാൻ എന്തിനാണ് ഈ ദൈവം നിങ്ങളെ ഓർപ്പിക്കുന്നത്? നമ്മുടെ കൂടാരങ്ങളിലാണ്, നമ്മളെ ആരും കാണുന്നില്ല, പക്ഷെ കാണുന്നൊരു ദൈവമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഓരോരോ പുതിയ മേഖലകളിലൂടെ ദൈവാത്മാവിനെ നടത്തുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ ഓരോ പകൽ നൽകുന്ന ദൂതുകളുടെ പിൻപിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് നമുക്ക് മടങ്ങി വരാം, നമുക്ക് ഉപവസിക്കാം, നമുക്ക് കരയാം, നമുക്ക് പ്രാർത്ഥിക്കാം, കുറ്റങ്ങൾ ഏറ്റുപറയാം. ഒരു വലിയ വിടുതലുണ്ട്. ഈ കൊറോണ COVID-19 എന്ന മാരക രോഗം 3 ഒന്നും മാറത്തില്ല, 3 മാറത്തില്ല. ജൂൺ ജൂലൈ മാസങ്ങളിൽ 2018 വലിയ ജലപ്രളയങ്ങൾ ഒരു പക്ഷങ്ങൾ ഉണ്ടായേക്കാം. നിപ പോലെ ചിക്കൻഗുനിയ പോലുള്ള മാരക രോഗങ്ങൾ ഇതിന് പിന്നാലെ ഉണ്ടായേക്കാം. നാം പ്രതീക്ഷിക്കാത്ത കൽമഴയും കൊടുങ്കാറ്റും പേമാരിയും ജലപ്രളയവും വലിയ ക്ഷാമവും ഭൂകമ്പവും ഒക്കെ അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അത് വരട്ടെ, എന്തു വന്നാലും അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പൈതലിനെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി നീട്ടപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ രാവിലെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ലോകവ്യാപകമായി ഈ മഹാമാരിയിൽ ദൈവത്തിന്റെ മക്കൾ വളരെ കഷ്ടം അനുഭവിക്കുന്ന അപ്പച്ച, പ്രിയപ്പെട്ടവര് ക്ഷണമായി ഞങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പേര് ദുഃഖം അനുഭവിക്കുന്നു, ഞങ്ങളും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഈ വലിയ പ്രതിസന്ധിയിൽ അനേകരുടെ ജോലി പോകുന്നു, അനേകരുടെ പ്രസ്ഥാനങ്ങൾ അടയുന്നു, അനേകരുടെ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്നു, അനേകർ നാളെ എങ്ങനെയെന്നുള്ള ചിന്തയിൽ വ്യാകുലപ്പെടുന്നു. കർത്താവേ, ഈ വലിയ വിഷയത്തിന്റെ നടുവിൽ രാവിലെ 7 അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
അത്ഭുതത്തിന്റെ കരം നീട്ടണം, സൗഖ്യത്തിന്റെ കരം നീട്ടണം, ജയത്തിന്റെ കരം നീട്ടണം, മഹത്വത്തിന്റെ ഒരു വലിയ പകർച്ച ഞങ്ങളുടെ മേൽ പകരണം. ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.